हाई फ्रेंड्स वीडियो स्वागत इन वीडियो नाम परचा ऑटोमैटिक कार उपड़को वीडियो आदि वीडियो इष्टा लाइक इष्टा डिस्लिक इन ना चानल सब्सक्राइब तीर्च सब्सक्राइब तोटे बेल नई नाम अप्लोड वीडियो नोटिफिकेशन लिखी अब निर्णय वी ना चानल सें तापरें मेल ईडी वे फोटोसू मैं डीटेल अच्छी वरुद दिवस वीडियो आ और वो डीटेल उल्पी अब कूड़ा मिले नमरे वीडियो लूटो नामाद परचा वी Hyundai i10 रजिस्ट्रेशन वाणी वे ऑप्शन वह मैग्नि ऑप्शन वह ऑटोमैटिक ट्रांसमिशन नाम वीडियो उल्पा ऑटोमैटिक ट्रांसमिशन तेर वी सिंगि ओणर्षिप सिंगि ओणर्षिप वी इवे सच्चर 62,000 किलोमीटर पेट्रोल वेरियंटा वी वह इंटे इंटीरियर एक्सटीरियर ना रीती मेन मत कंप्लेंटो एक्सीडेंट हिस्ट्री फ्लड एफ प्रश्न संभव ईर वी सर्वीस हिस्ट्री अवेलेबल थर्ड पार्टी इंशुरेंस नीवल इंटे फीचर्स एसी पावर स्टीयरिंग फोर डोर पावर विंडो म्यूजिक सिस्टम अब रिवर्स सेंसर रिमोट सेंट्रल लॉकिंग सिस्टम अलॉय व्हील्स इन फीचर्स वे टयर भागते ना टयर्स टयर्स अब इन ऐसे पद मेज प्रतीक्ष रजिस्ट्रेशन ऑटोमैटिक i10 चोदि रेट 270,000 चोदि अब नेगोशियो प्राइस कूड़िया वे कूड़ा डीटेल्स वे कॉन्टैक्ट सिंगि ओणर्षिप वी वह इतने सच्चर 62,000 किलोमीटर पेट्रोल वेरियंटा वी वो लोकेशन वह त्रृशूर कूड़ा विवरुम कॉन्टाक्ट अब नमुक नेक्स्ट वे अब नाम परचय 2017 रजिस्ट्रेशन फोर्ड एस्पियर टाइटानियम ऑप्शन वह पेट्रोल वेरियंटा वी 1500 सीसी सिंगि ओणर्षिप वी इवे सच्चे मिल सदेश किलोमीटर वी ओडी വണ്ടിയുടെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈന്റോ ആക്സിഡന്റ് ഹിസ്റ്ററി ഫ്ലഡ് ഫ്ലെയർ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എസി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ ഇൻബിൽഡ് സ്റ്റീരിയോ ഡ്യുവൽ എയർബാഗ് എബിഎസ് ഇബിഡി ബ്രേക്കിംഗ് സിസ്റ്റം റിവേഴ്സ് സെൻസർ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിററുകൾ അലോയ് വീൽസ് ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് വണ്ടിയുടെ ടയർ ഭാഗത്തേക്കന്ന 4 ടയർസും പുതിയ ടയർസ് ആണ് വരുന്നത് ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 16-17 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു 2017 രജിസ്ട്രേഷൻ ഫിഗോ ആസ്പിറിനെ ചോദിക്കുന്ന റേറ്റ് 395,000 രൂപയാണ് ഇതിനെ ചോദിക്കുന്നത് അത് നെഗോഷ്യോ പ്രൈസും കൂടിയാണ് 2017 രജിസ്ട്രേഷൻ വണ്ടിയാണ് വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും നല്ലൊരു ട്രാക്ക് ലാസം എന്ന ഏകദേശം 80% അടുത്ത് വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 100,000 ന് മുകളിൽ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി അവരുമായി കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം 2006 രജിസ്ട്രേഷൻ സ്കോഡ ഒക്ടേവിയ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി 1.9 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണ് വരുന്നത് തേർഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 100,000 കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട് ഇതിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈന്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എസി പവർ സ്റ്റിയറിംഗ് फोर डोर पवर विंडो इनबिल्ड स्टीरियो ड्यूल एयरबैग एबीएस ईबीडी ब्रेकिंग सिस्टम रिवर्स सेंसर प्रोजेक्टर हेडलैम्प रिमोट सेंट्रल लॉकिंग सिस्टम इलेक्ट्रिकली एडजस्टेबल मिरर्स अलॉय व्हील्स इतना फीचर्स वे टयर भागत ना टयर्स 70% टयर्स ईर वी ऐसे 16-17 माइलेज प्रतीक्षा ഈ ഒരു 2006 രജിസ്ട്രേഷൻ സ്കോഡ ഒക്ടേവിയ ചോദിക്കുന്ന റേറ്റ് 160,000 രൂപയാണ് ഇതിനെ ചോദിക്കുന്നത് അത് നെഗോഷ്യോ പ്രൈസും കൂടിയാണ് വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ് നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി തന്നെയാണ്
വണ്ടിയുടെ മറ്റു വിവരങ്ങൾക്ക് വേണ്ടി അവരുമായി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. മാരുതി സുസുക്കി എ സ്റ്റാർ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 2014 രജിസ്ട്രേഷൻ വണ്ടിയാണ്. വി എക്സ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. പെട്രോൾ വേരിയൻ്റ് ആണ്. പെട്രോളിൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ഇത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 40,000 കിലോമീറ്ററാണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, റിവേഴ്സ് ക്യാമറ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 4 ടയേഴ്സും ഏകദേശം 80% ടയേഴ്സ് ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഒരു 17-18 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2014 രജിസ്ട്രേഷൻ എ സ്റ്റാറിന് ചോദിക്കുന്ന റേറ്റ് 340,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചുള്ളത് 40,000 കിലോമീറ്ററാണ് സഞ്ചരിച്ചിട്ടുള്ളത്. 2014 രജിസ്ട്രേഷൻ വണ്ടിയാണ്. വി എക്സ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഇവരുമായി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. മാരുതി സുസുക്കി ഇഗ്നിസ് പരിചയപ്പെടാം. 2018 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. സീറ്റ ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. സീറ്റ എന്ന് വെച്ചാൽ ഫുൾ ഓപ്ഷന് തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് വെറും 18,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിവേഴ്സ് ക്യാമറ, റിയർ വൈപ്പർ, ഡ്യുവൽ എയർ ബാഗ്, ABS EBD ബ്രേക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിററേഴ്സ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, അലോയ് വീൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ വണ്ടിക്ക് ഏകദേശം ഒരു 90% ടയേഴ്സ് ഉണ്ട്. 18,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 18-19 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2018 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് ഇഗ്നിസിന് ചോദിക്കുന്ന റേറ്റ് 6 ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതിനെ കോശവും പ്രൈസും കൂടിയാണ്. ഈ ഒരു വണ്ടി പുതിയൊരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 8 ലക്ഷം രൂപയോളം വണ്ടിക്ക് പുതിയ റേറ്റ് വരുന്നുണ്ട്. ഈ ഒരു വണ്ടി ആകെ സഞ്ചരിച്ചുള്ളത് 18,000 കിലോമീറ്ററാണ്. 2018 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. നല്ലൊരു ട്രാക്ക് ലക്ഷണം ഏകദേശം 80% മുകളിൽ ലോൺ കിട്ടുന്നതായിരിക്കും. വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. 2013 രജിസ്ട്രേഷൻ ഹ്യുണ്ടായി ഐട്രൺ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. സ്പോർട്സ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 70,000 കിലോമീറ്ററാണ്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ റിയർ വൈപ്പർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 4 ടയേഴ്സും 60% ടയേഴ്സ് ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഒരു 15-16 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2013 രജിസ്ട്രേഷൻ ഐട്ടണി ചോദിക്കുന്ന റേറ്റ് 3 ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതിനെ കോഷോ പ്രൈസും കൂടിയാണ്. 2013 രജിസ്ട്രേഷൻ വണ്ടിയായതുകൊണ്ട് തന്നെ വണ്ടിക്ക് ചെറിയ രീതിയിൽ ലോണും കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി അവരുമായി ബന്ധപ്പെടുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ തന്നെ ഇപ്പോൾ ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല.
ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇസ്മി പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റ, ബൈ ബൈ.